ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലോ അല്ലേ. ലാസ്റ്റത്തെ നമ്മുടെ വീഡിയോ ഇട്ടിരുന്നത് ഫുൾ ബോഡി ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓയിൽ പ്രിപ്പറേഷൻ ആയിരുന്നു. നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഫുൾ ബോഡി നമുക്ക് ബ്രൈറ്റൻ ചെയ്യാനായിട്ടുള്ള വളരെ നല്ല സൂപ്പർ നല്ലൊരു 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഓയിൽ പ്രിപ്പറേഷൻ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന പോലെ അത് അപ്ലൈ ചെയ്യുന്നത് ഒന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മെയിനായിട്ട് ഫേസിൽ എങ്ങനെയാണ് ആ ഓയിൽ മസാജ് ചെയ്യുന്നത്, ഫേസ് മസാജിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. നമ്മളെല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരീരവും ഫേസും ഒക്കെ എപ്പോഴും നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല ഭംഗിയോടുകൂടി ഇരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കും. അത് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ മിക്കവരും ഒരുപാട് ബിഹേവിയേഴ്സ് ഒക്കെ ചെയ്ത് നോക്കാറുമുണ്ട്. നാച്ചുറലായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് പേര് പല പല കാര്യങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കിൻ കെയർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരവും മുഖമൊക്കെ നല്ല ഭംഗിയായിട്ട് ഗ്ലോ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ സ്കിൻ കെയറിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെയും കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ജീവിത രീതി, ലൈഫ് സ്റ്റൈലും ഉറക്കം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലും നല്ലൊരു ശ്രദ്ധ തന്നെ കൊടുക്കണം. ഭക്ഷണം എന്ന് പറയുമ്പോൾ നല്ലൊരു ഡയറ്റ് പ്ലാൻ കൊണ്ടുവരണം. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാന്യങ്ങളും എല്ലാം ഉൾപ്പെടുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കണം. നല്ല രീതിക്ക് മാക്സിമം വെള്ളം എപ്പോഴും കുടിച്ച് നമ്മുടെ ശരീരം എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. നല്ലൊരു ജലാംശം ഉണ്ടാകാൻ ഒരിക്കലും നമ്മുടെ സ്കിന്ന് ശരീരം ഡ്രൈ ആകാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അതുപോലെ തന്നെ നല്ല ഉറക്കം, 8 മണിക്കൂറെങ്കിലും നല്ല രീതിക്കൊരു ഉറക്കം, അതും ഒരു വലിയ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ സ്കിൻ കെയറും നല്ല രീതിക്ക് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു പോന്നാൽ എപ്പോഴും നല്ലൊരു യുവത്വം നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫേസിൻ്റെ ഒരു ഹെൽത്തി അല്ലെങ്കിൽ ഗ്ലോ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതിനെ പറ്റിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫേസ് എപ്പോഴും ഒരിക്കലും ഡ്രൈ ആയിട്ടിരിക്കാനായിട്ട് അനുവദിക്കരുത്. എപ്പോഴും ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് എപ്പോഴും ഫേസിലുണ്ടാവണം. അതിനപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഫേസ് നല്ല ഹെൽത്തി ആയിട്ടും നല്ലൊരു ഗ്ലോ ആയിട്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഫേസ് മസാജ് എന്നുള്ളത്. അത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ് ചുമ്മാ അങ്ങ് മസാജ് ചെയ്യുമല്ല. ചുമ്മാ അങ്ങ് ഇങ്ങനെ ചുമ്മാ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതടിക്കുമല്ലോ, ഹാഷായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ അത് പറ്റത്തില്ല. എപ്പോഴും ഒരു ഓയിലോ അല്ലെങ്കിൽ ക്രീമോ എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് മസാജ് ചെയ്യണം. അപ്പോൾ ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഉണ്ടാക്കിയത് പ്രിപ്പറേഷൻ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം. അപ്പോൾ ഈ ഫേസ് മസാജ് എന്ന് പറയുന്നത് വളരെ നല്ല റിസൾട്ട് കിട്ടും. നമുക്കൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി തന്നെ അതിൽ തരുന്നുണ്ട്. മിക്കവരും ഇന്നത്തെ ഒരു ബിസി ലൈഫിൽ എല്ലാവരുടെയും സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിക്കാനായിട്ട് ടൈം ഇല്ലാത്തത് കൊണ്ട് മിക്കവരും കാണുന്നത് വെച്ചാൽ ഒരു 30-35 വയസ്സുള്ളവരാണെങ്കിൽ പോലും നേരിട്ടാണ് നമ്മൾ പറയുന്നത് വ്യൂ നല്ല രീതിക്ക് പ്രായം പറയുന്നതെന്ന് പറയും. 40-45 ഒക്കെ വയസ്സ് കൂടുതൽ പ്രായം പറയും. ഒത്തിരി ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കൊണ്ട് മുഖം അങ്ങ് വല്ലാണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടുതലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ്. എന്നും ഡെയിലി നമ്മളൊരു 5 മിനിറ്റ്സ് ഫേസ് മസാജിന് വേണ്ടിയിട്ട് പ്രത്യേക ഓയിൽ മസാജ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ അത്രയും നല്ലൊരു യുവത്വം നമുക്ക് എന്നും നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. നമ്മൾ എല്ലാവരും എത്ര ഇപ്പോൾ ബിസി ലൈഫിലാണ് എല്ലാവരും പോകുന്നത് അല്ലേ. എന്നാൽ പോലും നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഫുൾ ബോഡി എപ്പോഴും ഒരു ഓയിൽ തേച്ചിട്ട് ഒന്ന് കുളിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചാൽ അത്രയും നല്ല ഒരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഗ്ലോ ആയിട്ട് എപ്പോഴും നമ്മുടെ സ്കിന്നിന് ഇരിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് എല്ലാ ദിവസവും നമുക്ക് പറ്റത്തില്ലെങ്കിൽ പോലും ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഫുൾ ബോഡി മസാജ് ഓയിൽ മസാജ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഫേസിൽ നമുക്ക് 24 അവേഴ്സിൽ ഒരു 5 മിനിറ്റ് മാത്രം ഈ ഒരു ഫേസ് മസാജിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് ഡെയിലി ഒന്ന് നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അത്രയും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഫേസിൽ ഓയിൽ മസാജ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ യൂസ് ചെയ്യുന്ന എണ്ണ ഇതേപോലൊരു ബൗളിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് വേണ്ടത്ര നമ്മുടെ കയ്യിലേക്ക് ആക്കിയിട്ട് കൈ നമ്മളിത് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്യണം. അപ്പോൾ ചെറിയൊരു ചൂട് പിടിക്കുമല്ലോ. എന്നിട്ട് നമ്മുടെ ഫേസിലും അതേപോലെ നെക്കിലും ഒക്കെ ഫുള്ളിങ്ങനെ തേച്ച് മുഴുവനായിട്ടും പിടിപ്പിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നെക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. 4 വിരലിങ്ങനെ വെച്ചിട്ട് നമുക്ക് പതുക്കെ മുകളിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഇരട്ടത്താടിയൊക്കെ വരാണ്ടിരിക്കാനായിട്ടൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങനെ രണ്ടാമത്തെ മെത്തേഡ് ഇങ്ങനെ വിരലിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് നമുക്ക് ഇതാ അതുപോലെ ചെയ്യുന്ന പോലെ തന്നെ മുകളിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ നമുക്ക് താടി ഇങ്ങനെ നല്ല നീണ്ടു വരണം, നന്നായിട്ടിങ്ങനെ ഷേപ്പായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പിൽ ഇരിക്കും. ഇനി ഇതാ ജോലൈൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, വിരലിങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ ജോലൈൻസിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫേസിന് നല്ലൊരു ഷേപ്പ് തോന്നിക്കും, നല്ലൊരു ഷേപ്പ് വരാനായിട്ട് ഈ ഒരു മസാജ് ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം തന്നെ എല്ലാ മസാജ് ചെയ്യുമ്പോഴും ഒരു 5 അല്ലെങ്കിൽ 10 times എല്ലാം തന്നെയും ചെയ്യണം. അടുത്തത് ലിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇതുപോലെ 2 വിരൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് നമുക്ക് സ്മൈൽ ലൈൻസ് ഒക്കെ വരുന്നതൊക്കെ കുറയാനൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാം തന്നെ ഞാനിപ്പോൾ വീഡിയോയിൽ സ്പീഡിൽ കാണിച്ചിട്ടാണ് കേട്ടോ, വളരെ സാവധാനത്തിൽ സ്ലോയിൽ വേണം ചെയ്യാനായിട്ട്. അടുത്തത് കവിളിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, കവിളൊക്കെ കൂടുതൽ വെക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതുപോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ സാവധാനം മുകളിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ കവിളൊക്കെ നല്ല തുടുത്ത് വരും. അടുത്തത് മസാജല്ല, കവിള് കൂടാൻ താല്പര്യമുള്ളത് ഒരു എക്സസൈസ് പോലെ ഞാനിങ്ങനെ കാണിക്കുകയാണ്. നമ്മൾ എയർ ഇങ്ങനെ വായിലേക്ക് എടുത്തിട്ട് ഹോൾഡ് ചെയ്തൊരു കവിളിൽ ഇങ്ങനെ പ്രഷർ കൊടുത്ത് ഇങ്ങനെ വെക്കുക, ഒരു 5 അല്ലെങ്കിൽ 10 സെക്കൻഡോളം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് വിടുക. പിന്നെ അതേപോലെ എയർ വായിലേക്ക് എടുക്കുക, ഇതേപോലെ അപ്പുറത്തെ കവിളിൽ ഇതുപോലെ ഹോൾഡ് ചെയ്ത് പ്രഷർ കൊടുക്കുക. ഇത് കവിള് കൂടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്തത് നമുക്ക് കവിള് കൂടുതലുള്ളവർക്കാണെങ്കിലും കുറേ പ്രായം ഇങ്ങനെ തൂങ്ങി വരുന്ന പോലെ നോക്കില്ല, അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മസാജാണ് ഇങ്ങനെ വിരൽ ഉപയോഗിച്ചിട്ട് മുകളിലേക്ക് 2 കവിളും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ കവിള് തൂങ്ങി വരാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കവിള് തൂങ്ങി വരാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു മസാജാണ് ഇതാ, ഇങ്ങനെ 2 വിരൽ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ കണ്ണിൻ്റെ താഴെ അതായത് കവിളിൻ്റെ തൊട്ടുമുകളിലായിട്ട് ഇങ്ങനെ 2 സൈഡിലേക്കും ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് മൂക്കിന് വേണ്ടിയിട്ടാണ്, മൂക്കിന് നല്ലൊരു ഷേപ്പ് തോന്നിക്കാനായിട്ട് ഇതാ ഇങ്ങനെ താഴേക്ക് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അടുത്തത് കണ്ണിന് വേണ്ടിയിട്ടുള്ളതാണ്, അതിനായിട്ട് ഇതാ മോതിര വിരൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതേപോലെ കണ്ണിന് ചുറ്റും അകത്തേക്ക് ഇങ്ങനെ എടുക്കുക, 2 തവണ അകത്തേക്ക് എടുത്താൽ 2 തവണ അതേപോലെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കണ്ണിൻ്റെ 2 സൈഡിൽ കൊണ്ട് നിർത്തണം. പിന്നെയും ഇതേപോലെ തന്നെ അകത്തേക്ക് ഇങ്ങനെ മസാജ് ചെയ്യുക, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സെയിം തിരിച്ചു കൊണ്ടുപോയി പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കണ്ണിൻ്റെ സൈഡിലേക്ക് നിർത്തണം. ഈ ഒരു മസാജ് നമ്മുടെ കണ്ണിന് നല്ല റിലാക്സേഷൻ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തത് നെറ്റിയിൽ ചെയ്യേണ്ട മസാജാണ്, ഇതുപോലെ 2 വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡാണ് ഇതാ, ഇതുപോലെ 2 സൈഡിലേക്ക് 4 വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചുളിവുകളൊന്നും ഉണ്ടാവില്ല, നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് എപ്പോഴും ഇരിക്കും. അപ്പോൾ കണ്ടല്ലോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഡെയിലി റൊട്ടീനിൽ നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക, ഇത്ര തിരക്കാണെങ്കിലും ഒരു 5 മിനിറ്റ് ഈ ഒരു ഫേസ് നമ്മൾ ഓയിൽ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്യുന്നതിനായിട്ട് മാറ്റി വെച്ചാൽ അത്രയും നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓയിൽ ഇതുപോലെ തേച്ചിട്ട് നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ടവലൊക്കെ വെച്ചിട്ട് ചുമ്മാ അങ്ങ് ഹാഷായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് ഒപ്പി ഒപ്പിയേ എടുക്കാവുള്ളൂ. എപ്പോഴും സ്കിന്ന് നമ്മൾ തുടയ്ക്കുമ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ, ഒരുപാട് ഇട്ടിങ്ങനെ വലിച്ച് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് താഴെ കൊടുക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഓൾ, ബൈ.